സംഘപരിവാറിന് പിന്നാലെ വ്യാജ പ്രചാരണവുമായി കോൺഗ്രസും. തിരക്കിനിടയിൽ അച്ഛനെ കാണാതായതിന് കരഞ്ഞ തമിഴ്നാട് സ്വദേശിയായ കുഞ്ഞിന്റെ ചിത്രം പ്രതിഷേധ ഭജന എന്ന പരിപാടിയുടെ പോസ്റ്ററിൽ ഉപയോഗിച്ചായിരുന്നു തെറ്റായ പ്രചാരണം. റിപ്പോർട്ട് വാർത്തയെ തുടർന്ന് പരിപാടിയുടെ പേരും പോസ്റ്ററും പാലക്കാട് DCC പിൻവലിച്ചു. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിഷേധ പരിപാടിക്കാണ് ശബരിമലയിൽ പിതാവിനെ കാണാതെ കരഞ്ഞ കുട്ടിയുടെ ചിത്രം തെറ്റായി ഉപയോഗിച്ച് പോസ്റ്റർ നിർമ്മിച്ചത്. ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പ് മുഖേനയാണ് ചിത്രം പ്രചരിപ്പിച്ചത്. DCC, ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പോസ്റ്റർ ബ്ലോക്ക് മണ്ഡലം ഗ്രൂപ്പുകളിലേക്കും വ്യാപകമായി പ്രചരിപ്പിച്ചു. കുട്ടിയുടെ ചിത്രം തെറ്റായി ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് പ്രതിഷേധ ഭജന എന്ന പരിപാടിയുടെ പേരും പോസ്റ്ററും DCC പിൻവലിച്ചു. KPCCയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച ചിത്രം ഉപയോഗിച്ചാണ് പോസ്റ്റർ നിർമ്മിച്ചതെന്നായിരുന്നു സംഭവത്തിൽ DCC പ്രസിഡന്റിന്റെ ആദ്യ പ്രതികരണം. നമ്മൾ ഇന്നൊരു പ്രതിഷേധ ഭജന നടത്തുന്നില്ലേ, പക്ഷെ അതിന്റെ ഒരു പോസ്റ്റർ തെറ്റായ രീതിയിലുള്ള ചിത്രം വെച്ചിട്ടാണ് ഇപ്പൊ പ്രചരിക്കുന്നത്. ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് പക്ഷെ അത് ആ കുട്ടി അച്ഛനെ കാണാണ്ട് കരഞ്ഞതാണ്. പക്ഷെ അത് തിരക്കിന്റെ അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അവിടെ അച്ഛനെ കാണാതിരിക്കുന്നത് ശരി തന്നെയാണ്. അപ്പൊ അത്രയും അത്രയും ഒന്നിച്ചു പോയവർ പോലും ഒന്നിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ശബരിമലയില്. അതൊക്കെ തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ല വേറൊന്നും ആയിരിക്കില്ല. ഒരു കുട്ടിയല്ല, നാലഞ്ച് കുട്ടികളൊക്കെ ഉണ്ട് ഇതില്. എന്നാൽ വിവാദമായതോടെ ഇതും തിരുത്തി. പോസ്റ്റർ നിർമ്മിച്ചതിനെ കുറിച്ച് അറിവില്ലെന്നായിരുന്നു DCC പ്രസിഡന്റ് പിന്നീട് പ്രതികരിച്ചത്. അത് വേറെ ആൾക്കാർ ഫോട്ടോ ധാരാളം വന്നിട്ടുണ്ട്. നിങ്ങളുടെ പത്രവും എല്ലാ പത്രങ്ങളിലും ഉണ്ടാവുന്നുണ്ടല്ലോ, അതെനിക്കറിയില്ല. അത് ഞാൻ ഇട്ടിട്ടില്ല. അത് എനിക്കറിയില്ലല്ലോ, എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല. അത് വേറെ ആരും ഇട്ടതായിരിക്കും, ഞാൻ ഇട്ടില്ല. എന്റെ നോക്കിയാൽ മതി അറിയാം. കുട്ടിയുടെ ചിത്രം ഉപയോഗിച്ചുള്ള സർക്കാരിനെതിരായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് വിഷയത്തിൽ മന്ത്രി MB രാജേഷ് കുറ്റപ്പെടുത്തി. ഈ വ്യാജ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആദ്യം പ്രചരിപ്പിച്ചു, പിന്നെ ആ വാർത്ത ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KPCCയുടെ ആഹ്വാനമില്ലാതെ തന്നെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച പരിപാടിയെ കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം നേരത്തെ തന്നെ എതിർത്തിരുന്നു. പരിപാടിയുടെ പോസ്റ്ററും പേരും കൂടി വിവാദമായതോടെ സംഘടനയ്ക്കകത്ത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.